പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു യുവാവ് അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവർ, പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും, സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് ആലിമിങ്ങളും പണ്ഡിതന്മാരും ആയതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും ദുആ ലഭിക്കുക തന്നെ ചെയ്യും, ഇൻഷാ അല്ലാ. കോട്ടക്കൽ സ്വദേശിയായ യുവാവാണ് മരണപ്പെട്ടിരിക്കുന്നത്. ദേശീയപാത ചേളാരി പടിക്കലിൽ ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചേളേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും നില ഗുരുതരമായിരുന്നതിനെ തുടർന്ന് ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്, മറ്റൊരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. ഇരുവരും കോട്ടക്കൽ പറമ്പ് പാങ്ങ് സ്വദേശിയാണ്. കോട്ടക്കൽ പറമ്പ് സ്വദേശി റെനീസ് എന്ന വ്യക്തിയാണ് മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിക്ക് പറ്റി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് നിയാസാണ്, 19 വയസ്സ് എന്നീ വ്യക്തിയാണ്. ഇരുവരും ബന്ധുക്കളാണ്. പഠിച്ചറബ് എത്രയും പെട്ടെന്ന് ആ പരിക്കേറ്റ മകന് പൂർണ്ണ ഷിഫ നൽകട്ടെ, ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ പെട്ടെന്നും പിടുങ്ങനെയും ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെന്നും 5 നേരം മക്കൾക്ക് വേണ്ടി, ആഫ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. പടച്ചവൻ്റെ ഒരു കരുതൽ, പടച്ചവൻ്റെ ഒരു സംരക്ഷണം ആ മക്കളിലുണ്ടാകും, ഇൻഷാല്ലാ. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഈ മരണപ്പെട്ട മയ്യത്തിന് വേണ്ടിയും ദുആ ചെയ്യേണ്ടതുണ്ട്. പടച്ച റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. അർഹമുറാഹിമായ അല്ലാഹ് ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബെ, ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബെ, ഒരുപാട് പേര് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നുണ്ട് റബ്ബെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. നമ്മുടെ മക്കൾക്ക് ബുദ്ധി കൊടുക്കണേ റബ്ബെ. നമ്മുടെ മക്കൾക്ക് ആഫ്യത്ത് കൊടുക്കണേ റബ്ബെ. നമ്മുടെ മക്കൾക്ക് ശക്തി കൊടുക്കണേ റബ്ബെ. നമ്മുടെ മക്കൾക്ക് ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ മരണപ്പെട്ട മകൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ റബ്ബെ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ. ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിക്കുകയും ദോഷങ്ങൾ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും അദാബിനെ തൊട്ട് ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ. സ്വർഗത്തിലെ ആ പ്രകാശം ഖബറിലേക്ക് എത്തിക്കണേ റബ്ബെ. ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ. അർഷിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, ഒരുപാട് പേര് നമ്മോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നീ നൽകണേ റബ്ബെ. ആരോഗ്യം കൊടുക്കണേ റബ്ബെ. ബർക്കത്ത് ചുരിയണേ റബ്ബെ. പടച്ച റബ്ബെ, ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ. അർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. അർഹമുറാഹിമായ റബ്ബെ, ഒരുപാട് മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബെ. ആ മക്കൾക്ക് നീ തന്നെ തുണയാകണേ റബ്ബെ. അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബെ. അവരുടെ കുടുംബത്തിന് വർക്കത്തേക്കണേ റബ്ബെ. ആ കുടുംബത്തിൻ്റെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, എന്നെ പോലെ ഒരുപാട് പേർക്ക് വീടില്ലാത്തവരുണ്ട് റബ്ബെ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വീടുണ്ടാക്കാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, പാവപ്പെട്ടവരാണ് റബ്ബെ. നിൻ്റെ ബർക്കത്തേകണേ റബ്ബെ. നിൻ്റെ റഹ്മത്തേകണേ റബ്ബെ. അല്ലാ, നിന്നോട് ഞങ്ങൾ ഇരക്കുകയാണ് റബ്ബെ. നമ്മുടെ വീട്ടിൽ ബർക്കത്തേകണേ റബ്ബെ. പടച്ച റബ്ബെ, ഒരുപാട് പേര് ജോലിയില്ലാത്തവരുണ്ട് റബ്ബെ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നല്ല ജോലി ശരിയാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, അവരെ ഒറ്റപ്പെടുത്തല്ല റബ്ബെ. അവർക്ക് നീ നല്ല ജോലി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇണയും തുണയും ഇല്ലാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നല്ല ഇണയെയും തുണയെയും നീ നൽകണേ റബ്ബെ. അർഹമുറാഹിമായ റബ്ബെ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബെ. അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചുകൊടുക്കണേ റബ്ബെ. ഈ മയ്യത്തിൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുത്ത് സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക.
ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ വേണ്ടിയും ദുആ ചെയ്യുക. അപകട മരണമാണ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കട്ടെ റബ്ബ്. പറ്റുന്നവർ ഈ മയ്യത്തിന് വേണ്ടി യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.